ഹായ് ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ ഞങ്ങൾ എങ്ങനെ ഒരു നല്ല ബ്ലോഗറാകാം എന്നുള്ള വിഷയം ചർച്ച ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മളെ ചർച്ച ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് അറിയണ്ടല്ലോ. ബ്ലോഗിംഗ് രംഗത്തേക്ക് വരാൻ ഒരു ഇൻസ്പിറേഷൻ എല്ലാം കിട്ടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളെ കണ്ടല്ലേ. ഹായ്, നമസ്കാരം എല്ലാവർക്കും. നമ്മളെ മല്ലു ട്രാവലറാണ്. നമ്മളെ യൂട്യൂബിൽ തന്നെ ഒരു തരംഗമായി മാറിയ ഒരു വ്യക്തിത്വമാണ്. ഇദ്ദേഹത്തോടെ തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഇതിനു മുമ്പിൽ നമ്മളൊരു വീഡിയോയിൽ വന്നിട്ടുണ്ട്, ഫ്ലാഗ് ഓഫിലും. മല്ലു ട്രാവലർ അങ്ങനെ നമ്മളെ മാസ്റ്റർ പീസ് വന്നിന്. ഇപ്പൊ നമ്മളെ ഷാക്കിർ ബ്രോ ഇവിടെ വന്നതാണ് പിറ്റ് ഷോപ്പ് അല്ലേ. വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. വീട് വരുമ്പോ ഞാൻ പൊക്കാൻ മട്ടന്നെ നിന്നതാണ്. അപ്പൊ ഇന്ന് കറക്റ്റ് കിട്ടിപ്പോയി. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അടിപൊളിയാണ്, കാര്യങ്ങളെല്ലാം സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ പറയാ, ഇപ്പം നമ്മളെ ഉപ്പറെ കണ്ടു, നമ്മൾ കൈയൊന്നും കൊടുത്തിട്ടില്ല കൊറോണ ആയതുകൊണ്ട്. പിന്നെ എന്താ പറയാ, സുഖം, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മളെ അങ്ങനെയൊന്നല്ല, അത് നമ്മളെ സാധാരണക്കാരെ വലിയ വ്യത്യാസമില്ല. എന്താ പരിപാടി നിങ്ങൾ? ഞാനേ നമ്മള് കോൺക്രീറ്റ് ആട്ടിങ് മെഷീൻ വാടകപ്പുറത്ത് ഷോപ്പ് ഉണ്ടപ്പോ. അപ്പൊ ഞാനെല്ലാം കൂടി ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്നു. നമ്മളെ ഷോപ്പിന്റെ മുതലാളി ഷെബീർ. ഭയങ്കര തിരക്കായിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. മല്ലു ട്രാവലിന് സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂ ചെയ്യാം. ഇന്റർവ്യൂ കുഴപ്പമില്ല. പിന്നെ നമ്മളെ വീഡിയോയിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത് നമ്മളെ മല്ലു ട്രാവലറാണ്. മല്ലു ട്രാവലറാണ് എങ്ങനെ ഒരു ബ്ലോഗിംഗ് രംഗത്തേക്ക് കടന്നു വരാം, രണ്ട് തരത്തിൽ ഫേമസ്. രണ്ട് തരത്തിൽ എന്ന് പറയുന്നത്, ഒന്ന് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഫേമസ് ആകാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫേമസ് ആകാൻ പറ്റുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി, ഒരാളെ മീൻസ് ഒരാളെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് ദേഷ്യം പിടിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരെ വേഗം അക്സെപ്റ്റ് ചെയ്യും. കാരണം അവരെന്ത് ചെയ്യും, തെറി പറയാനും ഒക്കെ ആയിട്ട് പോകും. അപ്പം ഈ തെറി പറയാനും ബാഡ് കമന്റ് ചെയ്യാനും പോകുമ്പോൾ സംഭവിക്കുന്ന വീഡിയോ നല്ല റീച്ച് ആണ്. നമ്മളിപ്പോൾ നല്ല കമന്റ് ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ മോശം കമന്റ് ഇട്ട് കഴിഞ്ഞാലും ഒരേ റീച്ചാണ് ആ വീഡിയോയിൽ വരുന്നത്. അപ്പം ഒരുപാട് ഇത്താത്തമാരൊക്കെ മെസ്സേജ് അയക്കുന്നത്, അവർ ഈ കുക്കിംഗ് ചാനലൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങളുടെ വീഡിയോ യൂസ് അവർക്ക് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവർ പറയാറുണ്ട്. അവർ പറഞ്ഞാൽ ശരിയാണ്, അവർ നല്ല കണ്ടന്റ് ആയിരിക്കും, പക്ഷെ കാണാൻ ആളുണ്ടാവില്ല. കാരണം ഒന്നുകിൽ അവരെ കാണിക്കുന്നില്ല വീഡിയോയിൽ, ജസ്റ്റ് വോയിസ് ഓഫ് മാത്രം ഇട്ടിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ഇനിയിപ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ മാന്യമായ ഒരു വസ്ത്രം ധരിച്ച് വന്ന് നിന്ന്. അപ്പോൾ പൊതുവേ ഒരു എനിക്ക് തോന്നുന്നൊരു 80-90% കുക്കിംഗ് ചാനലുകൾ ഇപ്പം പുതിയ ഓപ്പൺ ഒരുപാട് ഓപ്പൺ ചെയ്യുന്നത് ആർക്കും വ്യൂവേഴ്സ് ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പഠിത്തുണ്ടായിരുന്നു, ഒരു ന്യൂഡ് ബോഡി ആർട്ടൊക്കെ വരച്ചിട്ട് ഒരു കുട്ടിയൊക്കെ വരക്കാൻ കൊടുത്തിട്ട് ഒരു എസ്ഡി ഉണ്ട്. അവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, എന്നുവെച്ചാൽ അവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് നിലവിൽ. അപ്പോൾ അവർ അവരുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം സാധാരണ അത് ലോക്കൽ ഭക്ഷണങ്ങളൊക്കെയാണ്. പക്ഷെ ആ ചാനൽ ഭയങ്കര റീച്ച് ആ ചാനൽ. കാരണം എന്താ പറയുക, ആ സീ ആ യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ വരുന്ന വസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് മാത്രം അല്പ വസ്ത്രങ്ങൾ, ഇന്നർ ഡ്രസ്സുകൾ, സ്ത്രീകളുടെ ഇന്നർ ഡ്രസ്സുകൾ കേട്ടിട്ടാണ് അവരുടെ വീഡിയോ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആൾക്കാർ റീച്ച് ഇങ്ങനെ വന്ന് ഇതുപോലെ ഒരു ന്യൂഡ് ടൈപ്പ് റീച്ച് ഉണ്ടാക്കണമെന്ന്. പിന്നെ രണ്ടാമത് പ്രൊവോക്ക് ചെയ്യാം മറ്റ് യൂട്യൂബേഴ്സിനെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിലവിൽ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരെ പ്രൊവോക്ക് ചെയ്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓബിയസ്ലി അവരുടെ ഫോളോവേഴ്സ് വന്ന് നോക്കും ഇതാരാന്ന് നോക്കും. അപ്പോൾ ഇവിടെ അവർ തമ്മിൽ അടിയും ഒച്ചപ്പാടും കുത്തും അതുമൊക്കെ ഉണ്ടാകുന്നതും ആ വീഡിയോ റീച്ച് ആവും. ഇങ്ങനെയൊക്കെ നെഗറ്റീവിലൂടെ ഒരുപാട് ചാൻസ് ഉണ്ട്, ഒരുപാട് നെഗറ്റീവായിട്ട് നമുക്ക് ഒരുപാട് ചാൻസ് ഉണ്ട് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ റീച്ച് ആക്കാൻ വേണ്ടി.
പക്ഷേങ്കില് മനസ്സിലാക്കേണ്ടത് ഒരു ഒരു കാലത്ത് യൂട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങും ആൾക്കാർ നമ്മൾ ആ രീതിയിലേക്കാണ്. നമ്മള് ആസ് എ പേഴ്സൺ നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പോസിറ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് പാടാണ്. മെയിനായിട്ട് ചെയ്യേണ്ടത് ആരും ചെയ്യാത്ത കണ്ടൻസ് കൊണ്ടുവരിക. ഇപ്പം എല്ലാവരും ഒരേ സാധനം തന്നെ വിളമ്പി കൊടുത്ത് കഴിക്കാൻ ആളുണ്ടാവില്ല. അപ്പം ആരും കൊണ്ടുവരാത്ത കണ്ടൻസ് കൊണ്ടുവരിക. പിന്നെ മാക്സിമം നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ ജെന്യൂൻ ആയിട്ട് നിൽക്കും. നമ്മൾ ആക്ട് ചെയ്യാതെ ക്യാമറ തുറന്നാൽ ഒരു ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ ക്യാമറ ഓഫ് ആക്കിയ വേറെ വ്യക്തിത്വം, അങ്ങനെ പാടില്ല. എപ്പോഴും നമ്മൾ ഓൾവേസ് നമ്മൾ സെയിം പേഴ്സൺ ആയിരിക്കും. നമ്മൾ ആരും പറ്റിക്കാൻ പാടില്ല. അപ്പം ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കീപ്പ് ചെയ്യാം. പിന്നെ കണ്ടന്റ് ആണ് മെയിൻ. നമ്മൾ എന്ത് കണ്ടന്റ് ആണ്, എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് പുതിയ വരുന്ന ആൾക്കാർ വീഡിയോ ചെയ്യണം അറിയില്ല. കണ്ടന്റ് എന്ന് പറയുന്ന സംഭവം തന്നെ പലർക്കും കണ്ടന്റ് എല്ലാവരും വരുന്നത് ഇപ്പോൾ ട്രാവൽ ചാനൽ തന്നെ ഒരുപാടുണ്ട്. സുജിത് ഭക്തൻ്റെ ഇതിലും കണ്ടിട്ടുണ്ട്. കാലമയൊക്കെ തുറങ്ങുന്ന സമയത്ത് ഉണ്ടായിരിക്കാം. ഈ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പം ട്രാവൽ ചാനൽ ഒരുപാടുണ്ട്. ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നമുക്ക് ആദ്യം നമുക്കൊരു ഐഡിയ വേണം, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വലിയ പൈസകൾ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ, നമ്മുടെ കണ്ടന്റ് ഉണ്ടോ, ആ കണ്ടന്റ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്യാമറ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിന് വരുന്ന റീച്ചും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ പിന്നീട് നമ്മൾ വലിയ ക്യാമറ വാങ്ങല്, വലിയ ലാപ്ടോപ്പ് വാങ്ങൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ നമ്മൾ ഫസ്റ്റ് തന്നെ പോയി നമ്മൾ വലിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ എന്താ വെച്ചാൽ ടെൻഷൻ ഉണ്ടാവും, പൈസ പോയ ടെൻഷൻ ഉണ്ടാവും, എങ്ങനെയാണ് വ്യൂവേഴ്സ് ഇല്ല. പിന്നെ മെയിനായിട്ട് എല്ലാവരും പറഞ്ഞത് പല യൂട്യൂബ് ചാനലുകാരും പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യും. കമ്മ്യൂണിറ്റിയുടെ അവർ പോസ്റ്റ് ഇടണം 5000 10000, അല്ലെങ്കിൽ പിന്നെ എല്ലാ യൂട്യൂബിൻ്റെയും കമൻറ്റ് പോയിട്ട് എന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ട് എൻ്റെ ചാനലിൽ ഒരു യൂട്യൂബർക്കൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചില്ല. പോരാതെ ഒരു യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ കണ്ടന്റിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് ആദ്യ കാലത്ത് ക്ലിക്കായി. ആദ്യ കാലത്ത് ക്ലിക്ക് ഞാൻ ആ ജെന്യൂനിറ്റി ഇന്നും കീപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ചാനലിൽ ക്ലിക്കായിട്ട് വന്നത്. ഒരിക്കലും നമ്മൾ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യണം. പ്രൈസ് കൊടുത്ത് പ്രൊമോട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വരും, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോകും. പക്ഷേ പിന്നീട് അവർ ആ സൈഡ് തിരിഞ്ഞു നോക്കില്ല. ഗിവ് അപ്പ് ഒക്കെ കൊടുത്തിട്ട് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിന് കൂടും. എനിക്കറിയാം ഒരുപാട് ചാനലുകൾ തന്നെ ഇപ്പം എന്നെ ഒരുപാട് ഇൻസ്റ്റ ആയിക്കോട്ടെ, യൂട്യൂബ് ഒരുപാട് ചാനൽ അപ്രോച്ച് ചെയ്തു. പക്ഷേ പൈസ കൊടുത്തിട്ടും ചെയ്യും. നമ്മളൊരിക്കലും യൂട്യൂബിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ പാടില്ല. ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇനി ചെയ്യാം, നമ്മൾ വലിയ രീതിയിൽ തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇപ്പം കരിക്കൊക്കെ പോലെ ആ ഒരു തീമിലൊക്കെയാണ് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഉറപ്പുണ്ടാവണം നമുക്ക് ഭാവിയിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് സോഴ്സ് ആണ്. നമുക്ക് കണ്ടെത്തും ഇപ്പം യൂട്യൂബ് ഒന്നാമത് ഇപ്പം പറഞ്ഞു ഈ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ചില ആൾക്കാർ പാഷൻ്റെ കുറച്ച് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും പണത്തെ ആഗ്രഹിക്കില്ല. അവരോട് എന്താ പറയുക, നല്ലതാണ്. പക്ഷേ അവർ ഫ്രീ ടൈമിലാണ് ചെയ്യുക മാക്സിമം. അവർ പിന്നെ ഒരു അവരുടെ പ്രൊഫഷൻ്റെ കൂടെ പാഷനായിട്ട് പിന്തുടർന്ന് പോകുന്നത്. പക്ഷെ എന്നാലും അവർ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂവേഴ്സ് എല്ലാം ചിലപ്പോൾ മെൻ്റലി ഒരു വിഷമം വരും. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുത്ത് നോക്കും, വ്യൂവേഴ്സ് കൂടിയോ സബ്സ്ക്രൈബേഴ്സ് കൂടിയോ. സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞാൽ കുഴപ്പം, വ്യൂവേഴ്സ് കുറഞ്ഞ ടെൻഷൻ, അതുപോലെ ആഡ്സെൻസിന് ആയിക്കോട്ടെ അത് ടെൻഷൻ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നുമില്ല, നമ്മൾ വീഡിയോ ഇട്ട് നമ്മൾ ആ ഭാഗത്ത് തിരിഞ്ഞ് നോക്കാണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ വറവ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒരുപാട് നല്ലതാണ്. എത്രത്തോളം നമുക്ക് നെഗറ്റീവ് കമൻസ് വരുന്ന അത്രത്തോളം നമ്മൾ വീഡിയോ റീച്ച് കൊടുക്കുന്നു. പുതിയ യൂട്യൂബേഴ്സിനോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല. ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽ പുതിയ തുടങ്ങി. നിങ്ങൾ ആരും ഇറക്കാതിരിക്കുക. സബ്സ്ക്രൈബിനൊന്നും സഹായിക്കും, എന്നും സഹായിക്കും. ആരും നിങ്ങളെ സഹായിക്കാനൊന്നും പോകുന്നില്ല. അപ്പം പുതിയ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക. പുതിയ പുതിയ കണ്ടൻസ് കൊണ്ടുവന്നിട്ട് നല്ല കണ്ടന്റ്സ് ആവുമ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അതാണ് പറയുന്നത്. ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ ഇപ്പം എനിക്ക് 8 ലക്ഷത്തി 70 80000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എന്നെക്കാളും ചിലപ്പോൾ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ ചാനൽ ഉണ്ട്. അവൻ്റെ വ്യൂവേഴ്സ്, അവൻ്റെ വീഡിയോയുടെ വ്യൂവേഴ്സ് എന്നെക്കാൾ കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് അവനാണ് ബെസ്റ്റ്. ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നോക്കിയിട്ട് ഒരാളെ കഴിക്കാൻ പാടില്ല. നമ്മുടെ റീസെന്റ് നമുക്ക് വന്ന 5 വീഡിയോ അല്ല 10 വീഡിയോയിൽ നമുക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ട്, ആ വ്യൂവേഴ്സാണ് ഒരു ചാനലിൻ്റെ മെയിൻ വിജയം എന്ന് പറയുന്നത്. അപ്പം സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഒരിക്കലും വിഷയമില്ല. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോ ഇല്ലയോ അത് വിഷയമല്ല, നമ്മുടെ വീഡിയോ വീഡിയോ വ്യൂവേഴ്സ് വരണം. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പുതിയ ചാനൽ കണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സബ്ജെക്ട്. ഒന്നും ഒരു കാര്യമില്ല. ഇപ്പം നിന്റെ ചാനൽ, നീ എൻ്റെ ചാനൽ കുത്തുമ്പോൾ ഞാൻ എൻ്റെ ചാനൽ കുത്തും, ഞാൻ എൻ്റെ വീഡിയോ കാണും. ഇപ്പോഴും പറഞ്ഞത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അല്ല ഒരു വീഡിയോയുടെ വിജയം നോക്കും. നമുക്കത് പിന്നെ റീസ് വീഡിയോയുടെ വ്യൂവേഴ്സ് ആണ് നമുക്ക് വേണം. നമ്മുടെ എല്ലാ ചാനലിൽ ഒരുപാട് വരുന്നുണ്ട് ഓരോ വീഡിയോ. ഒരു കാര്യമില്ല, അങ്ങനെ ഇട്ടൊരു ഒരു കാര്യമില്ല. ഈവൻ യൂട്യൂബ് ഇങ്ങനെയുള്ള കമൻസ് സ്പാം ലിസ്റ്റിലിടും. ഇപ്പൊ എന്റെ തന്നെ ഇപ്പൊ ഇന്ന കഴിഞ്ഞ സപ്പോർട്ട് വീഡിയോ സ്പാം ലിസ്റ്റ് വെക്കാൻ ഇങ്ങനത്തെ ഒരുപാട് കമന്റ് ഉണ്ട്. അപ്പൊ ഓൾറെഡി ഇങ്ങനെയുള്ള ചാനൽ നോട്ടം നോട്ടോ, അവരുടെ വീഡിയോസ് ഒന്നും അങ്ങനെ റെഫർ ചെയ്യാൻ നിൽക്കില്ല. ഇവര് യൂട്യൂബ് തന്നെ അവർ ബ്ലോക്ക് ഒക്കെ ഉണ്ട്. ഈ യൂട്യൂബിന്റെ ഈ അൽഗോരിതം എന്ന് പറയുന്നതിനെ പറ്റി ഒരു മണ്ണാങ്കട്ടി എനിക്കറിയില്ല. എനിക്കറിയില്ല എന്തോന്ന് അൽഗോരിതം. നമ്മള് വീഡിയോ ഇടുന്നു, കവർപ്പിക്ക് ഇടുന്നു, ക്യാപ്ഷൻ കൊടുക്കുന്നു, ആൾക്കാരൊന്നും കാണുന്നില്ല. അതിനെപ്പറ്റി ഇപ്പോഴെനിക്ക് ടെക്നിക്കലി എനിക്ക് എഡിറ്റ് ചെയ്യാൻ പോലും അറിയില്ല. സിറ്റുവേഷൻ
അപ്പോൾ നമ്മുടെ മല്ലു ട്രാവലറിന്റെ കീ ചെയിൻ ലാമിന എംബ്ലോ ലാമിനാന്റെ ഇത് വരുന്നുണ്ട് റിഫ്ലക്സ് സ്റ്റിക്കർ അതിൻ്റെ പേര് അത് പിന്നെ എം ടിന്റെ റബ്ബറൈസ് സ്റ്റിക്കർ നോർമൽ സ്റ്റിക്കർ അല്ല റബ്ബറൈസ് സ്റ്റിക്കർ ഈ മൂന്ന് രണ്ട് ബ്രാൻഡും കൂടെ വരുന്നു ലാമിനാന്റും അതുപോലെ മല്ലു ട്രാവലർ അല്ല അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെയിലാണ് കേട്ടോ മല്ലു ട്രാവലറിന്റെ സെയിലിൽ കൊടുക്കുന്ന സാധനമായിരുന്നു പക്ഷേങ്കിൽ കോവിഡ് ആയതുകൊണ്ട് ഇപ്പം രണ്ട് മാസമായിട്ട് വെബ്സൈറ്റുകളിൽ സെയിൽ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ആദ്യമായിട്ടാണ് അപ്പൊ അതിന്റെ ഫസ്റ്റ് സെയിൽ നമ്മളെ അഷൂറ ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് അത് നിർവഹിച്ചിട്ടുണ്ട് പോരാ കൈ അടിക്കണോ ആരും ഇല്ലേ ഞാൻ തന്നെ വീട്ടിൽ ഓക്കെ